വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഒന്ന് രണ്ട് ദിവസം ഞാൻ അവിടെ ഇല്ലായിരുന്നു. ചെറിയൊരു ഉല്ലാസയാത്രയ്ക്ക് പോയതാണ്. കുമരകത്ത് ഒരു ബോട്ടിങ്ങിന് വേണ്ടി പോയതാണ്. അന്നേരം അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത്, കുറച്ച് നാൾ മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ഗെയിം ചേഞ്ചർ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു ഹൗസ് ബോട്ട് എടുത്തു, അത് വലിയ ലക്ഷറി ഹൗസ് ബോട്ട് എടുത്തു എന്നിങ്ങനെ കേട്ടു. ഞാൻ അവിടെ കണ്ട ഒരുപാട്, അവിടെ 10-2500 ബോട്ടുണ്ട്. അവിടെ കണ്ട ബോട്ടുകളിലെല്ലാം കയറി ഗെയിം ചേഞ്ചർ എവിടെ വന്നത് എന്ന് അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട്. കാരണം അദ്ദേഹത്തെ നമ്മൾ ഫോളോ ചെയ്യാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കയറി ചോദിച്ചു ഇങ്ങനൊരു ഗെയിം ചേഞ്ചർ ഇവിടെ വല്ലതും വന്നിരുന്നു എന്ന് ചോദിച്ചപ്പോഴത്തേനും അവർക്ക് ആർക്കും യാതൊരു പിടിയില്ല. പിന്നീട് ഞാൻ അടവ് മാറ്റി, ഞാൻ ചോദിച്ചു ഏതെങ്കിലും ബോട്ടുകളിൽ ഈ അടുത്ത കാലത്ത് കപ്പുകൾ പൊട്ടി കിടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഒന്ന് രണ്ട് ബോട്ടുകൾ കപ്പുകൾ ഇങ്ങനെ പൊട്ടിക്കിടന്ന് അവർ ക്ലീൻ ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ പറഞ്ഞു അതെന്തോ കൊച്ചു കുട്ടികളാണ് കപ്പ് പൊട്ടിച്ചത്, മുതിർന്നവരാരും കപ്പ് എറിഞ്ഞ് പൊട്ടിച്ച് അങ്ങനെ അവർ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. സോ ഗെയിം ചേഞ്ചർ പോയ ബോട്ട് കാണാൻ സാധിച്ചില്ല, വളരെയധികം നിരാശയോടെയാണ് മടങ്ങി വന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന ഒരു സംഭവങ്ങളുണ്ടായിരിക്കുന്നു. അതായത് ഇന്ന് വീഡിയോ കണ്ടപ്പോഴത്തേന് ഒന്ന് ഡോക്ടർ റോബിന് പനിയാന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പറഞ്ഞ അഖിലിൻ്റെ വീഡിയോ കണ്ട്. പക്ഷേ ഡോക്ടർ റോബിൻ്റെ പനി കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പലയിടത്തും എന്താ പറയുക, ഈ പറഞ്ഞോണം വൈറൽ ഫീവർ പശിപ്പനിയൊക്കെ ഉണ്ട്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നാവും. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് വെച്ചാൽ ചാനൽ സ്ട്രൈക്കിൻ്റെ കേസാണ്. ചാനൽ സ്ട്രൈക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രേവതി മല്ലുടോക്സ് എനിക്കും സ്ട്രൈക്ക് തന്നു എന്നൊരു വ്യാജ പ്രചരണം ഉണ്ടാകുന്നു. ദയവായി അത് നിങ്ങൾ മുഖവിലേക്ക് എടുക്കരുത്. എനിക്കൊരു സ്ട്രൈക്കും തന്നിട്ടില്ല. മാത്രമല്ല രേവതിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരം ഉണ്ടായി എന്നുള്ളത് ശരി തന്നെ, പക്ഷേ എനിക്ക് രേവതി സ്ട്രൈക്കൊന്നും തന്നിട്ടില്ല. ഇനി രേവതി ആർക്കെങ്കിലും സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക, എനിക്ക് സ്ട്രൈക്കിനോട് പേഴ്സണലി എന്താ പറയുക ഇഷ്ടമുള്ള ഒരാളല്ല. ഇപ്പോൾ എൻ്റെ വീഡിയോ കോമഡി വീഡിയോകളൊക്കെ പലരും എടുക്കുന്നുണ്ട്. ഞാൻ അവരോടെല്ലാം പറയുന്നത് നിങ്ങൾ എൻ്റെ മൊത്തം വീഡിയോ എടുത്താലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ സ്ട്രൈക്കിനെ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. പിന്നെ നമ്മളൊരാളെ വീഡിയോ എടുക്കുമ്പോഴത്തേന്, അതായത് ഒരു റിയാക്ഷൻ ചെയ്യാൻ എടുക്കുമ്പോഴത്തേന് ആ വ്യക്തി അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ, കാരണം അവരെ പരമാവധി നമ്മൾ വിമർശിക്കാനാണ് ചിലപ്പോൾ ചില വീഡിയോകൾ എടുക്കുന്നത്, ആ വിമർശനം ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം ഒരിക്കലും അത് എൻ്റർടൈൻ ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ വീഡിയോ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ആ വ്യക്തി സ്ട്രൈക്ക് തരാൻ ചാൻസ് ഉണ്ട്. ഒരു വട്ടം സ്ട്രൈക്ക് കിട്ടിയ ആൾക്കേ ആ സ്ട്രൈക്ക് കിട്ടുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. അതുകൊണ്ട് പരമാവധി സ്ട്രൈക്ക് കൊടുക്കാതെ ഇരിക്കുക, അതുപോലെ തന്നെ സ്ട്രൈക്ക് വാങ്ങിയെടുക്കാൻ പരമാവധി ശ്രമിക്കാതിരിക്കുക. നമ്മൾ ഒരാളുടെ വീഡിയോ നിർബന്ധമായിട്ട് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് വ്യത്യാസപ്പെടുത്തേക്ക് എടുക്കാം. അതായത് പിന്നെ അതിൻ്റെ സൗണ്ടിൽ വ്യത്യാസപ്പെടുത്താം, വീഡിയോ റൊട്ടേറ്റ് ചെയ്തെടുക്കാം, അതിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് സ്ട്രൈക്ക് അക്സെപ്റ്റ് ചെയ്തില്ല. ഇനി ബിഗ് ബോസ് 5-നെ കുറിച്ചുള്ള പല അപ്ഡേറ്റുകളും വരുന്നുണ്ട്. ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ബിഗ് ബോസ് തുടങ്ങുമെന്ന് പറയുന്നു. ഗെയിം ചേഞ്ചറെക്കുറിച്ച് എന്താ ഒരു അപ്ഡേറ്റും ഇല്ലയെന്ന് ചിലർ ചോദിക്കുന്നു. ഉണ്ട്, ഗെയിം ചേഞ്ചർ വളരെ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. കോമഡി ഒന്നും ഇല്ല അതിൽ, എന്താ പറയുക, ഇദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. If you're losing all of your friends, it's okay. Because Boss only has 2 seats and Boss has 50. Your fake friends can take the bus. എന്തോ വെണ്ണ പോലെ എന്തോ സാധനമൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. എന്തോന്നറിയാൻ വയ്യ, മേക്കപ്പ് എല്ലാം കഴിക്കുന്നതാണെന്ന് തോന്നി, കഴിക്കാനുള്ള മേക്കപ്പും ഇറങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ പോർഷയിൽ എന്തോ 2 സീറ്റ് എങ്ങാണ്ടേ ഉള്ളൂ, ബസ്സിൽ എന്തോ 50 സീറ്റുണ്ട്. എന്തോ കുസൃതി ചോദ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ ചില സമയത്ത് ഈ ഗെയിം ചേഞ്ചർ വലിയ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ള ആളായതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല. എന്താണ് ഇദ്ദേഹം പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കിത് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല എന്താണ് എൻ്റെ അർത്ഥമെന്ന്. കുസൃതി ചോദ്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പല സ്ഥലത്തു നിന്നും ഉയരുന്ന കുറച്ച് കംപ്ലൈൻറ്റുകളാണ്. ഗെയിം ചേഞ്ചറുടെ മാസ് പ്രകടനം എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഏഴ്ത്തി കാണിക്കുന്നത്? കപ്പ് പൊട്ടിക്കുന്നതൊക്കെ വലിയ മാസ് അല്ലായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ടാണ് കഴിഞ്ഞ വീഡിയോയിൽ അടക്കം ഇത്രയും മോശമാക്കി കാണിക്കുന്നതെന്ന് ചോദിച്ചിട്ട് കുറേ നമുക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ കമൻ്റ് അടിക്കുന്നുണ്ട്, വേറെ ചാനലിലും പോയി അടിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ഗെയിം ചേഞ്ചറുടെ ഇത് കാണുമ്പോൾ എനിക്കൊരു എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഈ ദുബായിലുണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ റൂമിൽ ഒരു വലിയൊരു അടി നടന്നു. അതായത് ഒരു പയ്യനെ മറ്റൊരു പയ്യൻ അടിച്ചു, ഈ അടി കൊണ്ട ആളുടെ മൂക്കിന് ചോരയൊക്കെ വന്നു. അപ്പോഴത്തേന് ആ പ്രശ്നം വലിയ ഇഷ്യൂ ആയി. അദ്ദേഹം കംപ്ലയിൻ്റ് ചെയ്തു. ഈ മാനേജ്മെൻറ്റ് ഈ അടിച്ച ആളെ ടെർമിനേറ്റ് ചെയ്തു, അപ്പോൾ തന്നെ കയറ്റി വിട്ടു, അപ്പോൾ തന്നെ പുള്ളിയെ കയറ്റി വിട്ടു. അപ്പോൾ ഇദ്ദേഹം പോയതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു അണ്ടർവെയർ അവിടെ ഇങ്ങനെ, അത് മാത്രമേ ഉള്ളായിരുന്നു, ബാക്കിയെല്ലാം പുള്ളി കൊണ്ടു ഇത് പക്ഷേ വിട്ടുപോയി, അത് അവിടെ ഇങ്ങനെ ഞാത്തിയിട്ടുന്ന് പുറത്ത് അയൽ. അപ്പോൾ കുറച്ച് പിറ്റേന്ന് ഈ പുള്ളി, അതായത് ഈ അടി കൊണ്ട, ഇത് ഒരു അടിയുള്ളിയാണ്, എവിടുന്നും അടി മേടിച്ച് കിട്ടുന്ന ഒരാളാണ് ഈ പുള്ളി. അപ്പോൾ ഈ പയ്യൻ ഇത് കണ്ടതിന് ശേഷം ഇത് ഒരു വലിയ തടി എടുത്തുകൊണ്ട് വന്ന് ഈ അണ്ടർവെയറിനെ അടിച്ച് നശിപ്പിച്ച് നാമാവശേഷമായി കളഞ്ഞു. സോ അന്ന് ആ കണ്ട മാസ് പ്രകടനത്തിൻ്റെ ഒരു പുനരാവിഷ്കാരം പോലാണ് എനിക്ക് ഈ ഗെയിം ചേഞ്ചറുടെ ഈ ഒരു പ്രകടനം തോന്നിയത്. ഇത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല പ്രകടനങ്ങളും. സോ എനിവേ, നിങ്ങൾ ഹേറ്റേഴ്സ് വിഷമിക്കേണ്ട, എനിക്ക് ഗെയിം ചേഞ്ചറിനെ കുറിച്ച് ഒരുപാട് നല്ല അഭിപ്രായങ്ങളും പറയാനുണ്ട്.
സോ വരുന്ന വീഡിയോയിൽ ഉറപ്പായിട്ടും ഗെയിം ചേഞ്ചറിനെ കുറിച്ച് നല്ല നല്ല കാര്യങ്ങൾ, അദ്ദേഹം ചെയ്ത മഹത് കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉറപ്പായിട്ടും ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ആരാധകർക്ക് വേണ്ടി മാത്രം ഉറപ്പായിട്ട്. ഇനിയിപ്പം എന്താ പറയുക, ടോക്സിക് മസ്കുലാനിറ്റി പാൻസുകൾ എന്നെ വിമർശിച്ചാലും വേണ്ടില്ല, ഗെയിം ചേഞ്ചറിന് വേണ്ടി ഞാനത് ചെയ്യും. ഇനി ഈ ഗെയിം ചേഞ്ചറിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നത്, എന്തുകൊണ്ടാണ് നമ്മുടെ സീസൺ ത്രീയിലാണോ സീസൺ ടൂവിൽ നമ്മുടെ ഡോക്ടർ രജിത് കുമാറിനെ പുറത്താക്കിയ രേഷ്മ എന്തുകൊണ്ട് ഗെയിം ചേഞ്ചർ ആയില്ല, എന്തുകൊണ്ടാണ് രേഷ്മയ്ക്ക് ഒരു ഗെയിം ചേഞ്ചർ പുരസ്കാരം കൊടുത്ത് ആരാധിക്കേ ആദരിക്കാതിരുന്നത് എന്തായിരുന്നു? അത് നമ്മൾ ചോദ്യം സ്വാഭാവികമായിട്ടും ഉന്നയിക്കേണ്ട ഒരു ചോദ്യമാണ്. സോ ബൈ, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.